എല്ലാ കുട്ടികൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് മുതിർന്ന കുട്ടികൾ രാത്രിയിൽ ബെഡിൽ മൂത്രമൊഴിക്കാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. എന്ന് നമുക്ക് ആ വീഡിയോ എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടാണത്. അപ്പോൾ അത് മാറ്റാനായിട്ട് പലരും പല മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാകും. എന്നാലും അതൊന്നും വിജയിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയാം. മോള് 8 വയസ്സായി, അവൾ ഇപ്പോഴും അതെ ബെഡിൽ മൂത്രമൊഴിക്കാറുണ്ട്. അപ്പോൾ പല മാർഗങ്ങൾ നോക്കിയിട്ട് അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ പല ആൾക്കാരും പറയും അത് കുഴപ്പമില്ല, കുറേ വലുതാകുമ്പോൾ അതൊക്കെ മാറിക്കോളും എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും കൂടി അവരുടെ മാനസികാവസ്ഥയും നമ്മുടെ മാനസികാവസ്ഥയൊക്കെ നോക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ അതല്ല, ഇവരെയൊക്കെ പരസ്പരം അങ്ങോട്ടൊക്കെ കളിയാക്കുകയും വീട്ടിൽ നിന്നാണെങ്കിലും പുറത്തേക്കാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർ അറിഞ്ഞിങ്ങനെ കളിയാക്കുമ്പോൾ തന്നെ അത് അവർക്ക് മനസ്സിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടും പിന്നെ വ്യക്തി ശുചിത്വത്തിന് വളരെയധികം ദോഷം തന്നെയാണ് ഇങ്ങനെ ബെഡിലൊക്കെ മൂത്രമൊഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് മാറ്റാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെയാണ് ഇതും. അതിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അമിതമായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക, അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൊടുക്കുക. പിന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ടോയ്ലറ്റിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറയുക. അതിനുശേഷം കിടക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ രാത്രിയിൽ മോള് എഴുന്നേക്കണം, എഴുന്നേറ്റിട്ട് മൂത്രമൊഴിച്ച് കിടക്കണം. എന്നാലാണ് ബെഡിലൊന്നും ഇതുപോലെ മൂത്രമൊഴിക്കാതെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ മെയിനായിട്ട് മൂത്രമൊഴിക്കരുത് രാത്രിയിൽ. അപ്പോൾ അവർ പറയും ഇല്ല ഇല്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു 5-8 പ്രാവശ്യം ആവർത്തിക്കുക, രാത്രി മൂത്രമൊഴിക്കരുതിട്ട് ഇടയ്ക്ക് എണീക്കണം കേട്ടോ. അപ്പോൾ അവരില്ല, ഞാൻ എണീറ്റോളാം, മൂത്രമൊഴിക്കില്ല എന്നിങ്ങനെ അതുപോലെ പറയിപ്പിക്കുക. അപ്പോൾ അവർ തിരിച്ച് പറയും. അപ്പോൾ അവർ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് എത്തും. കാരണം അവർ കുറച്ച് മുതിർന്ന കുട്ടികളാണല്ലോ, ചെറുതല്ലല്ലോ. ചെറിയ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ ഇപ്പോൾ അത് സക്സസ്സായി എന്ന് വരില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നതും ഓർത്ത് വയ്ക്കുന്നതുമായ കുഞ്ഞുങ്ങളെ മുതിർന്ന കുട്ടികൾക്കാണ് ഇത് പറ്റുള്ളൂ. അപ്പോൾ അവരങ്ങനെ പറയുകയും കിടന്നുറങ്ങുകയും ചെയ്യും. ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എണീക്കുമ്പോൾ അവരെയും കൂടെ വിളിച്ച് ഉണർത്തുക. അപ്പോൾ അവർ സാധാരണ നമ്മൾ വിളിക്കുമ്പോൾ അവർ എണീക്കൊന്നുമില്ല, ഇനിയിപ്പോൾ അഥവാ എണീറ്റാലും ശരി, ബാത്റൂമിൽ പോയിരുന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാനൊന്നും ഇല്ല എന്നൊരു തിരിച്ചു വന്ന് കിടക്കും. കിടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷെ അപ്പം തന്നെ മൂത്രമൊഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുകയും നമ്മളിതുപോലെയൊക്കെ മുൻകരുതൽ എടുക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രാത്രി വിളിക്കാൻ അവർ പെട്ടെന്ന് എണീക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രമൊഴിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ ഇവർ രാത്രി മൂത്രമൊഴിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സാധ്യത കുറവാണെന്ന് മാത്രമല്ല, അത് 100% സത്യമാണ്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി, എൻ്റെ മോൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല, എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയറും കമൻസും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. റഹീമാസ് വീണ്ടും.